ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ഞാൻ ജെയിംസ് കലറയ്ക്കൽ. എല്ലാവരും എന്നെ ജെ കെ എന്ന് വിളിക്കും. ഞാനാണ് ഇവിടുത്തെ ഡി ജെ. ഇത് പാർട്ട് ടൈം ജോബാണ്. ശരിക്കുള്ള പണി പഠിത്തമാണ്. അതെല്ലാവരും പോലെ ഞങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് പേരുണ്ട്. ആരൊക്കെയാന്ന് ഞാൻ പിന്നെ പറയാം. മംഗലാപുരത്ത് പഠിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഞങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഞങ്ങളിലൊരാൾ പ്രേമിച്ചു. പ്രേമെന്ന് വെച്ചാൽ ഈ സാധാരണ കാണുന്ന പോലെ ആണ് പെണ്ണിൻ്റെ പുറകെ നടക്കുക, മതിൽ ചാടുക, എക്സെട്ര എക്സെട്ര. ഇതല്ല. ഒരു പെണ്ണ് ആണിനെ കണ്ട് ഒറ്റ നോട്ടത്തിൽ അവൾക്ക് അവനോട് പ്രേമം തോന്നി, പിന്നാലെ നടന്ന് വളച്ച് മതിൽ ചാടിയ കഥയാണ്. അതായത് ഒരു പെണ്ണ് ആണിനെ പ്രേമിച്ച കഥ. ആ കഥ പറയാൻ വേണ്ടിയാണ് ഇവരിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. തൽക്കാലം ഈ ടൈറ്റിൽ സോങ് ഒന്ന് കേൾക്കും.
ഒരു പെണ്ണ് ആണിന്റെ പിന്നാലെ നടന്ന് പ്രേമിക്കുക ഈ ക്യാമ്പസിലെന്നല്ല എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ സംഭവം. ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പൾ. യഥാർത്ഥ പേരറിയില്ല, വിളിപ്പേരുണ്ട്. പരിക്കുട്ടി, നമ്മുടെ പഴയ ചെമ്മീൻ സിനിമയില്ലേ, അതിലെ പരിക്കുട്ടിയെ പോലെ ചങ്ക് പൊട്ടി മാനസമയനെ പാടി പ്രണയിച്ചു കിടക്കുന്ന ഒരാളൊന്നുമല്ല. ഇങ്ങോര് ഒരു പ്രണയ വിരോധിയാണ്. അതിനൊരു കാരണമുണ്ട്. പരിക്കുട്ടി 6 വയസ്സിൽ പ്രണയം തുടങ്ങിയ ഒരു വീരനായിരുന്നു. കല്ലു പെൻസിലും കോലു മഷിയും കൊടുത്ത് തുടങ്ങിയ ബന്ധം, പിന്നെ തീപ്പെട്ടിപ്പടം, സ്റ്റാമ്പ്, അല്ലിയാമ്പ്, ഒടുക്കം 10ാം ക്ലാസ്സിൽ വെച്ച് കോപ്പി അടിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ അവൾ ഉപേക്ഷിച്ചു പോയി. സത്യസന്ധനായ പരിക്കുട്ടി കാത്തിരുന്നു, അവൾ വന്നതേയില്ല. പിന്നെ പ്രേമമേ വേണ്ടെന്ന് പരിക്കുട്ടി തീരുമാനിച്ചതാണ്. ബികോമിനും കൊക്കോ കൃഷിക്കും ഡിമാൻഡുള്ള കാലം. പണക്കാരി പെണ്ണ് പാട്ടുകേട്ട് വീണു. ഒരു കുഴപ്പം മാത്രം, ചിന്നത്തമ്പി സിനിമയിലെ പോലെ 5 ബ്രദേഴ്സിന് 1 സിസ്റ്റർ. ഇടി കിട്ടാൻ വേറെ വല്ലതും വേണോ? ഇടി കിട്ടിയാലും വേണ്ടില്ല എന്ന് തീരുമാനിച്ച് പ്രേമം തുടങ്ങി. രജിസ്റ്റർ കല്യാണം വരെ എത്തി. ഒപ്പ് വരെ ഇട്ടതാ. പക്ഷേ ആങ്ങളമാരിത് മണത്തെറിഞ്ഞെത്തി ഒറ്റ ചോദ്യമായിരുന്നു, നിന്റെ സമ്മതത്തോടെയാണോ ഇവൻ നിന്നെ കൊണ്ട് ഒപ്പിടിച്ചത് എന്ന്. തകർന്നുപോയ പരിക്കുട്ടി നേരെ പോയത് കടപ്പുറത്തേക്കല്ല, സെമിനാരിയിലേക്ക്. പഠിച്ച് പഠിച്ച് അച്ഛനെ, ഇപ്പൊ പ്രേമം എന്ന് കേട്ട. ഇനി ഞങ്ങളെ പറ്റി പറഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് പറയാം. ഞങ്ങൾ 6 പേരാണ്. 3 പേര് പെണ്ണുങ്ങളാണെങ്കിലും ഞങ്ങളെ 6-മെൻ ആർമി എന്നാണ് വിളിക്കുന്ന കോളേജിൽ. ഇവൾ യാമിനി, രാജസ്ഥാനിലെ രജപുത്ര ഫാമിലി എന്ന. പൂത്ത കാശ, സത്യം പറഞ്ഞ ഒരു രാജകുമാരി എന്ന് വേണമെങ്കിൽ പറയാം. ഓ, ഇത് ശിവകുമാർ. ഞങ്ങൾ ചിന്ന കൗണ്ടർ എന്ന് വിളിക്കും. കോയമ്പത്തൂരിലെ പെരിയ കൗണ്ടറിന്റെ ഏക സന്തതിയാണ് ഇവൻ. മകനെ ഇംഗ്ലണ്ടിൽ അയച്ച് സായിപ്പാക്കണമെന്ന് അപ്പന ഡ്രീം, കൗണ്ടർ ആകണമെന്ന് മകന് ഡ്രീം. കുത്തുപാട്ടും കൊത്തു പൊറോട്ടയാണ് ഇവന്റെ വീക്ക്നസ്. ഇവൾ കാതറിൻ, ഒരു പാവം കാഞ്ഞിരപ്പള്ളി ക്രിസ്ത്യാനി. പതിവ് പോലെ 500 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ്, അപ്പൻ ക്ലബിൽ, അമ്മ സോഷ്യൽ വർക്ക്, ബോയ് ഫ്രണ്ട്സും നൈറ്റ് ലൈഫും വോഡ്ക, ഇതൊക്കെയാണ് ഇവളുടെ വീക്ക്നസ്. ഇനി ഞങ്ങളുടെ 6-പാക്ക് ഹാഷിം. ഇതുവരെ കഷ്ടിച്ച് 4 പാക്ക് പോലും ആയിട്ടില്ല. ശ്രമം തുടരുന്നു. സൽമാൻഖാന്റെ ദബാങ് സിനിമ 10 പ്രാവശ്യം കണ്ട് വട്ടായിട്ടിരിക്കും. ഒരു കമ്പ്യൂട്ടർ വിസാർഡ് ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഹെഡ് മാസ്റ്റർ. ഇനിയാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. പാഞ്ഞു വരുന്ന ടിപ്പർ പതിവ് പോലെ സ്കൂൾ കുട്ടിയെ ഏടിച്ച് നിർത്താതെ പോയി. ജനങ്ങൾ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്നല്ലാതെ ആരും റിയാക്ട് ചെയ്തില്ല. തിരക്കിലേക്ക് ഇടിച്ചു കയറുന്ന തീയ, മൊബൈലൊക്കെ തട്ടി മാറ്റി അവൾ ഓടി. ഒരു വണ്ടി നിർത്തിയില്ല. ഒടുവിൽ പാഞ്ഞു വരുന്നൊരു കാറിന് മുന്നിൽ അവൾ കൂസാതെ നിന്നു. കാർ നിർത്തി. ഏതായാലും സമയത്തിന് എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. കൊച്ചിന്റെ ആരെങ്കിലും ആണോ സ്കൂൾ കുട്ടി? ആരെങ്കിലും ആണെങ്കിൽ മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂന്നുണ്ടോ? ടോട്ടലി സിനിമാറ്റിക്. ആരെങ്കിലും ആണെങ്കിൽ മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂന്നുണ്ടോ? ഇവളാണ് ഞങ്ങളുടെ ഹീറോയിൻ. അല്ലല്ല, ഹീറോ ദിയ. ഇപ്പൊ എല്ലാരും ആയില്ലേ, ഇനി കഥയിലേക്ക് കടക്കും. ഒരു ദിവസം നൈറ്റ് പാർട്ടി കഴിഞ്ഞ് കുറച്ച് ലേറ്റായി. കേട്ടോ,
ഓക്കെ ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം. ക്യാപ്റ്റൻ ജൽദി ചലോ. ആ ഓക്കെ.